സാർ, വയനാട് ജില്ലയിലെ മേപ്പാടി പോളിടെക്നിക് കോളേജിൽ വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധ കോളേജിൽ എത്തിയ എസ് എഫ് ഐയുടെ വയനാട് ജില്ലാ വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള കുമാരി അപർണ ഗൗരിയെ യു ഡി എസ് എഫ് എന്ന് പറയുന്ന പേരിലുള്ള വിദ്യാർത്ഥി സംഘടന യാതൊരു പ്രകോപനവുമില്ലാതെ അതിക്രൂരമായി മർദ്ദിക്കുകയും അവരെ കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു എന്നത് സാർ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. വളരെ മാരകമായി പരിക്കേറ്റിട്ടുള്ള അപർണ ഗുരുതരമായിട്ടുള്ള വിഷയങ്ങൾ മൂലം വയനാട് മിംസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും ഇതിൻ്റെ ചികിത്സ നടത്തി വരികയുമാണ് സാർ. ഇത് ആ കോളേജിൽ മയക്കുമരുന്നും ലഹരിയും ഉപയോഗിക്കുന്ന വിദ്യാർത്ഥികളാണ് സാർ ഇത്തരം കാര്യങ്ങൾ അവിടെ നടത്തിയിട്ടുള്ളത്. യാതൊരു പ്രകോപനവും അതിനുണ്ടായിട്ടില്ല. ഈ അവസരത്തിൽ തന്നെ സാർ, കേരള സർക്കാർ ഈ കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്നിനും ലഹരിക്കുമെതിരെ ഒക്ടോബർ 2 വലിയ ക്യാമ്പയിൻ പ്രഖ്യാപിക്കുകയും ആ ക്യാമ്പയിൻ അപർണ ഏറ്റെടുക്കുകയും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വിദ്യാർത്ഥി കൂടിയാണ്. ആ അവസരത്തിലാണ് ഈ അതിക്രൂരമായിട്ടുള്ള ഈ പ്രവർത്തനം ഇവിടെ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ വീണ്ടും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്ന കാര്യം, വളരെ മാരകമായി ഈ വിദ്യാർത്ഥിയെ ആക്രമിച്ചിട്ടുള്ള ആ വിദ്യാർത്ഥികൾ അവർ ലഹരിയും അതുപോലെ തന്നെ മറ്റു മയക്കുമരുന്നും ഉപയോഗിക്കുന്ന കാര്യങ്ങൾ വീണ്ടും വീഡിയോയിൽ പകർത്തി സമൂഹത്തിൽ പ്രചരിപ്പിച്ച് ഗവൺമെൻറ്റിനെയും പൊതുസമൂഹത്തെയും വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് സാർ വീണ്ടും അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ പൊതുസമൂഹത്തോട് വെല്ലുവിളിക്കുന്ന ഒരു നടപടിയായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇതിനെതിരെ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ കേരളത്തിൽ ആവർത്തിക്കാതിരിക്കാൻ ശക്തമായിട്ടുള്ള നടപടി കേരള സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്നാണ് എനിക്ക് ഈ സബ്മിഷനിൽ കൂടി. മുഖ്യമന്ത്രി സാർ, ബഹുമാനായ അംഗം ഉന്നയിച്ചത് അങ്ങേയറ്റം അപലപനീയവും പ്രതിഷേധാർഹവുമായ ഒരു സംഭവത്തെക്കുറിച്ചാണ്. സാധാരണക്കാരോടൊപ്പം ആദിവാസികളടക്കമുള്ള ദുർബല ജനവിഭാഗങ്ങളുടെയും കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനമാണ് മേപ്പാടി സർക്കാർ പോളിടെക്നിക് കോളേജ്. ഈ കുടുംബങ്ങൾക്ക് പ്രതീക്ഷയായി തീരേണ്ട വിദ്യാർത്ഥികളാണ് കോളേജിൽ ലഹരി സംഘങ്ങളുടെ ചൂഷണത്തിന് ഇരയാകുന്നത്. ലഹരി ഉപയോഗത്തിനുള്ള പണം കണ്ടെത്താൻ പലപ്പോഴും മയക്കുമരുന്നിനടിമകളായവർ ക്രിമിനൽ സ്വഭാവമുള്ള പ്രവർത്തികളിൽ ഏർപ്പെടുന്നു. ഈ സാഹചര്യത്തിലാണ് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകർ മേപ്പാടി കോളേജിൽ ലഹരിക്കെതിരായ നോ ടു ഡ്രഗ്സ് ക്യാമ്പയിൻ ഏറ്റെടുത്തത്. ഇത് സംസ്ഥാനത്താകെ നാം നടത്തിയ ക്യാമ്പയിൻ്റെ ഭാഗമായി തന്നെ നടന്നിട്ടുള്ള ഒരു ശക്തമായ ക്യാമ്പയിനാണ്. ഇതിനിടെയാണ് 2/12/2022 നടന്ന കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സംഘർഷമുണ്ടായത്. എസ് എഫ് ഐയും പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളുടെ കൂട്ടുകെട്ടായ യു ഡി എസ് എഫുമാണ് പ്രധാനമായും മത്സരരംഗത്തുണ്ടായിരുന്നത്. ട്രിബിയോക്ക് എന്ന കൂട്ടായ്മ യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ചെറിയ തോതിൽ വിദ്യാർത്ഥി സംഘടനകൾക്കിടയിൽ പ്രശ്നങ്ങളുണ്ടായി. അവർക്കിടയിലേക്ക് നുഴഞ്ഞുകയറി ലഹരി ഉപയോഗിക്കുന്ന ചിലരുൾപ്പെട്ട സംഘം പ്രശ്നങ്ങൾ ഗുരുതരമാക്കുകയാണ് ഉണ്ടായത്. സംഘർഷങ്ങളിൽ ഉൾപ്പെട്ട പ്രതികൾ മയക്കുമരുന്ന് ഇടപാടുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതിൽ വയനാട് നാർക്കോട്ടിക് സെൽ DYSP അന്വേഷണം നടത്തി വരുന്നു. എസ് എഫ് ഐ ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറിയായ അപർണ ഗൗരി മുൻപ് കോളേജിലെ ഇത്തരം സംഘങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച പെൺകുട്ടിയാണ്. തെരഞ്ഞെടുപ്പ് ദിവസത്തിൽ കരുതിക്കൂട്ടിയുള്ള ചില പ്രശ്നങ്ങൾ നടന്നപ്പോൾ അതിനെതിരെ നിലപാടെടുത്ത അപർണയെ 30 വരുന്ന UDF പ്രവർത്തകരായ വിദ്യാർത്ഥി സംഘം അസഭ്യം പറയുകയും ഹീനമായി മർദ്ദിക്കുകയും ചെയ്തു. കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി വസ്ത്രം വലിച്ചു കീറുകയും കഴുത്ത് ഞെരിക്കുകയും തല ചുമരിലിടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തു. ആ പെൺകുട്ടിക്കെതിരെ സംഘം ചേർന്ന് നടത്തിയ ആക്രമണത്തിൻ്റെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിലൂടെ ലോകത്താകെ പ്രചരിച്ചിട്ടുണ്ട്. അപർണ ഗൗരി ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണ്. ലഹരി സംഘങ്ങൾക്കെതിരായ അപർണ ഗൗരിയുടെ നിലപാടാണ് ഈ ആക്രമണത്തിന് കാരണമായത്. ഈ സംഭവത്തിൽ മേപ്പാടി പോലീസ് സ്റ്റേഷനിൽ ക്രൈം നമ്പർ 717/2022 IPC 143, 147, 149, 294, 501, 323, 354, 308 എന്നീ വകുപ്പുകൾ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി വരുന്നു. പ്രതികളിൽ 6 അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. വിദ്യാർത്ഥി സംഘർഷങ്ങൾക്കിടെ കോളേജിന് സമീപം നിർത്തിയിട്ടിരുന്ന കാർ തകർത്തതിനും ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഇൻസ്പെക്ടറെ മർദ്ദിച്ചതിനും
എസ് എഫ് ഐ നേതാക്കളെ ആക്രമിച്ച സംഭവത്തിലും കോളേജിലെ ബസിൻ്റെ ചില്ലുകൾ കല്ലെറിഞ്ഞ് തകർത്തതിനും മറ്റ് അനുബന്ധ പ്രശ്നങ്ങളിലും മേപ്പാടി പോലീസ് സ്റ്റേഷനിൽ 10 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കോളേജിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് സർവകക്ഷി യോഗം ചേർന്നിരുന്നു. വിദ്യാർത്ഥി സംഘടനകളുടെയും മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികൾ പങ്കെടുത്ത യോഗത്തിൽ ഈ മാസം 12 മുതൽ കോളേജ് തുറന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. നാം ഇതിനകം ഒരുമിച്ചേറ്റെടുത്ത നോ ടു ഡ്രഗ്സ് ക്യാമ്പയിൻ്റെ തുടർപ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കേണ്ടതിൻ്റെ ആവശ്യകതയിലേക്കാണ് ഇത്തരം സംഭവങ്ങൾ വിരൽ ചൂണ്ടുന്നത്. ലഹരിക്കെതിരായ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് എല്ലാവരുടെയും പങ്കാളിത്തം ഈ സന്ദർഭത്തിൽ ആവർത്തിച്ച് അഭ്യർത്ഥിക്കുകയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിയമവിരുദ്ധമായി മയക്കുമരുന്ന് എത്തിക്കുന്നവർക്കെതിരായി ശക്തമായ നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മയക്കുമരുന്നിൻ്റെ സ്രോതസ് കണ്ടെത്തി ഉത്തരവാദികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിന് ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല.